ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സിന്ദൂരമിടാനൊരുങ്ങിയ ശാലിനിയുടെ കയ്യിൽ നിന്നും സിന്ദൂര ചെപ്പ് താഴെ വീണതും കത്തികൊണ്ട് വിഷ്ണുവിൻ്റെ കാല് മുറിഞ്ഞതും ഒരേ സമയമായിരുന്നു. സിന്ദൂര ചെപ്പ് താഴെ വീണപ്പോൾ തന്നെ വിഷ്ണുവിന് എന്തോ അപകടം പറ്റിയതുപോലെ ശാലിനിക്ക് തോന്നുന്നുണ്ട്. അത് കയ്യിലെടുത്ത് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് ശാലിനി. ശാലിനി പറയുന്നു, ഈശ്വര, എന്തോ ആപത്തിൻ്റെ സൂചനയാണല്ലോ. എന്നിട്ട് വിഷ്ണു പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് ശാലിനി. ഈശ്വര വാശി കയറിയാ പോയിരിക്കുന്നത്. ആപത്തൊന്നും സംഭവിക്കരുതേ വിഷ്ണുവേട്ടന്. ഭർത്താവുമായിട്ട് പിരിഞ്ഞിട്ടും നിത്യവും താലി തൊട്ട് തൊഴുന്ന ഒരു മകളുടെ ഒരമ്മയുടെ മകളാ ഞാൻ. ആപത്തൊന്നും വരുത്തരുതേ എന്നൊക്കെ ഈശ്വരനോട് വിഷമത്തോടെ പ്രാർത്ഥിക്കുകയാണ് ശാലിനി. എന്നിട്ട് ശാലിനി ആ കുങ്കുമം തൊടുന്നു. ആ സമയം വിഷ്ണുവിന് കാലുമുറിഞ്ഞത് നല്ല വേദനയുണ്ട്. സ്വന്തം ലുങ്കിയുടെ തുമ്പുകൊണ്ട് ആ രക്തം തുടച്ചു മാറ്റുകയാണ് വിഷ്ണു. ആ സമയം ഇതെല്ലാം കണ്ടോട് തന്ന ആ കമ്പനിയുടെ മാനേജർ വന്ന് അതിൻ്റെ ഓണറെ വിളിച്ച് അത് വിഷ്ണുവാണെന്ന് കാണിക്കുന്നു. ഓണർ പറയുന്നു, വൈകുണ്ഠത്തിലെ വിഷ്ണു ഒന്നും അല്ലല്ലോ. അത് കേട്ട് മാനേജർ പറയുന്നു, ആണെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ സത്യഭാമയുടെ മകനാണ്. അത് കേട്ട് ഓണർ പറയുന്നു, സത്യഭാമയുടെ മകനോ? എടോ, ഇവനെങ്ങനെ ഇവിടെ വന്നേ? മാനേജർ പറയുന്നു, നമ്മളിത് കോൺട്രാക്റ്റ് എടുത്തതല്ലേ സാറേ, ഇത് ആ കമലനോ മറ്റോ ചെയ്ത പരിപാടിയാ, ഇതിപ്പോൾ സാറിന് പണിയായി. ഞെട്ടി ഓണർ ചോദിക്കുന്നു, എനിക്കിതെങ്ങനെയാ പണിയാകുന്നത്? മാനേജർ പറയുന്നു, സത്യഭാമ അറിഞ്ഞ ഈ സ്ഥാപനം മാത്രമല്ല സാറിൻ്റെ മൊത്തം പണിയും പൂട്ടിക്കും. ആ സമയം വിഷ്ണു കാലിലെ മുറിവ് തുടയ്ക്കുകയായിരുന്നു. സാറ് വാ, പണിയുണ്ട് എന്ന് പറഞ്ഞ് മാനേജർ ഓണറിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ ശ്യാമ ഇരുന്ന് ഫോണിൽ ഗെയിം കളിക്കുകയായിരുന്നു. അപ്പോൾ ശ്യാമയുടെ കൂട്ടുകാരി ഫോൺ ചെയ്യുന്നുണ്ട്. കൂട്ടുകാരി ചോദിക്കുന്നു, നീ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എന്നൊരു പേടിയുണ്ടായിരുന്നു, ബെല്ലടിച്ചപ്പോഴേ നീ കോൾ എടുത്തല്ലോ. ആശ്വാസം. ശ്യാമ പറയുന്നു, അതെന്തിനാ ഞാൻ കോൾ എടുക്കാതിരിക്കുന്നേ? കൂട്ടുകാരി പറയുന്നു, കോളേജ് ഫസ്റ്റ് ആവാൻ, നമ്മൾ തമ്മിലാണല്ലോ കോമ്പറ്റീഷൻ, അപ്പോൾ മനസ്സിലൊരു ഇതുണ്ടാകാൻ, ശീതസമരമുണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്യാമ പറയുന്നു, എൻ്റെ മനസ്സിൽ അങ്ങനെ സമരവും പണിമുടക്കും ഒന്നുമില്ല, പഠിച്ച ആർക്കായാലും മാർക്ക് കിട്ടും. കൂട്ടുകാരി പറയുന്നു, എന്തായാലും നിന്നേക്കാൾ ഒരു പടി താഴെയാണ് ഞാൻ, കോളേജിൻ്റെ പടി പോലും കണ്ടിട്ടില്ലെങ്കിലും നിൻ്റെ ശാരികേച്ചി അടിച്ചെടുത്തത് നമ്മുടെ ലെക്ചററല്ലേ? പക്ഷേ നിൻ്റെ ശാരികേച്ചിയെ രാജീവ് സാറിൻ്റെ വീട്ടുകാരെ അടിച്ചിറക്കിയെന്ന് കേട്ടു. ശ്യാമ പറയുന്നു, മറ്റുള്ളവരുടെ വേദന കൊണ്ട് നിനക്ക് എന്ത് രസം കിട്ടാനാ? കൊതുകിന് ചോര കുടിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമോ? എന്തായാലും ഞാൻ ഫോൺ വയ്ക്കുക, നീ കൊമ്പറക്കിയെടുത്ത് ചൊറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. അത് കേട്ട് കൂട്ടുകാരി പറയുന്നു, ഏയ് വെക്കല്ലേ വെക്കല്ലേ, ഒരു ഗുഡ് ന്യൂസും കൂടി പറയാനുണ്ട്. വാസ്തവത്തിൽ അതിനാണ് ഞാൻ നിന്നെ വിളിച്ചത് തന്നെ. നിന്റെ കുഞ്ഞേച്ചിയെ കല്യാണം കഴിച്ചിരിക്കുന്നതേ സത്യഭാമയുടെ മകൻ വിഷ്ണുവാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ആണെങ്കിൽ ആ വിഷ്ണുവേട്ടൻ എൻ്റെ അച്ഛൻ്റെ ഗോഡൗണിൽ ചുമടെടുത്തോണ്ടിരിക്കുക, അത് ഞാൻ നേരിട്ട് കണ്ടു എന്നൊക്കെ കൂട്ടുകാരി പറയുന്നത് കേട്ട് ടെൻഷനോടെ ഞെട്ടി അവിടെ നിന്നും എണീക്കുകയാണ് ശ്യാമ. പിന്നെയും കൂട്ടുകാരി പറയുന്നു, പുതുമോടിയാണെങ്കിൽ ജോലിയിൽ നല്ല ശോഭിക്കുന്നുണ്ട്, അയാൾക്ക് ഈ മേഖലയിൽ നല്ല ഭാവിയുണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വൈകിട്ട് എൻ്റെ അച്ഛൻ കൂലി എണ്ണി കൊടുത്തിട്ട് വേണമായിരിക്കും നിൻ്റെ ഏച്ചിക്ക് കഞ്ഞിക്കലം അടുപ്പത്ത് വയ്ക്കാൻ. തൽക്കാലം ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ കൊമ്പ് ഒന്നും കൂടി ഇറക്കിയെന്ന് കൂട്ടിക്കോ, നീ പിന്നെയും ചൊറിഞ്ഞോ, ഞാൻ വയ്ക്കുക എന്ന് പറഞ്ഞ് കൂട്ടുകാരി വയ്ക്കുന്നു. അത് കേട്ട വിഷമത്തിലാണ് ശ്യാമ. വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്യാമ. തുടർന്ന് ശ്യാമ ശാലിനിയെ വിളിക്കുന്നു. കുഞ്ഞേച്ചിയുടെ ഫോണിന് എന്ത് പറ്റി, ഞാൻ കുറേ നേരം വിളിച്ചിട്ടും കിട്ടിയില്ല എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നു, അതൊരാൾ തല്ലി പൊട്ടിച്ചു, മെമ്മറി കാർഡ് അടക്കം ചവിട്ടി അരച്ച് കളഞ്ഞു. ഏ, അതാരാ എന്ന് ശ്യാമ ചോദിക്കുന്നു. ശാലിനി പറയുന്നു, അതാരാണെന്ന് നിനക്ക് ഊഹിച്ചൂടെ? അപ്പോൾ ശ്യാമ പറയുന്നു, ഓ സുസ്മിത. പിന്നെ ഇതേത് ഫോണിൽ നിന്നാണ് കുഞ്ഞേച്ചി സംസാരിക്കുന്നത്? ശാലിനി പറയുന്നു, അവളെ കൊണ്ട് പകരം ഫോൺ വാങ്ങിപ്പിക്കാനുള്ള അത്യാവശ്യം ഒടിവിദ്യകളൊക്കെ ഈ ശാലിനിയുടെ കയ്യിലുണ്ട്. അതാണ് എൻ്റെ കുഞ്ഞേച്ചി എന്ന് ശ്യാമ പറയുന്നു. നീ എന്ത് പറയാനാണ് വിളിച്ചത് എന്ന് ശാലിനി പറയുന്നു. ശ്യാമ പറയുന്നു, അവിടുന്ന് വന്നിട്ട് വലിയേച്ചി അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു, ആ സംഘടത്തിൽ വലിയേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കേട്ട് ടെൻഷനിൽ ശാലിനി ഞെട്ടി നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്നിട്ട്? ബാക്കി ശ്യാമ പറയുന്നുണ്ട്, എന്നിട്ടെന്താ, നമ്മുടെ രഞ്ജിനിയേച്ചി പിടിച്ചോണ്ട് വന്നു, ഏതോ റെയിൽവേ ട്രാക്കിൽ കൂടി നടക്കുവാണ് അത്രേ. അത് പതിവ് പോലെ തന്നെ അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് കോംപ്രമൈസായി.
അതൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പറയുന്നു, കുഞ്ഞേച്ചി ഞാൻ വേറൊരു കാര്യം പറയാനാണ് വിളിച്ചത്. വിഷ്ണുവേട്ടനുണ്ടോ വീട്ടിൽ? എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിരുന്നു. വിഷ്ണുവേട്ടൻ അവളുടെ അച്ഛൻ്റെ ഗോഡൗണിൽ ചുമടെടുക്കുവാണെന്ന്. നേരാണോ ഏച്ചി? ഇതൊക്കെ കേട്ട് ശാലിനി പറയുന്നു, ചിലപ്പോൾ നേരായിരിക്കും, എവിടേക്കോ ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് വിഷമത്തോടെ പറയുന്നു. ശ്യാമ പറയുന്നു, ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇതാണോ കുഞ്ഞേച്ചി ചെയ്യേണ്ടത്? ഈ ജോലിക്ക് എന്താ കുഴപ്പം എന്ന് ശാലിനി ചോദിക്കുന്നു. ഇത്രയും പഠിപ്പുള്ള മഹാന്മാരുടെ ജീവചരിത്രമൊക്കെ വായിച്ചിട്ടുള്ള എൻ്റെ ശ്യാമയാണോ ഈ പറയുന്നത്? ഈ കഴിഞ്ഞ ദിവസം ഒരു വിശേഷം കൂടി ഉണ്ടായി. കുഞ്ഞേച്ചി ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരുന്ന സിവിൽ സർവീസിൻ്റെ എക്സാം റിസൾട്ട് വന്നപ്പോൾ കുഞ്ഞേച്ചി പുറത്ത്. സത്യമാണോ എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുകയാണ് ശ്യാമ. നീ ഇപ്പോൾ ഞെട്ടിയതുപോലെ അപ്പം ഞാനും ഒന്ന് ഞെട്ടിയിരുന്നു. ആകെ തകർന്നിരിക്കുമായിരുന്നു ഞാൻ. അപ്പോഴാ നിൻ്റെ ഫോൺ എന്നൊക്കെ ശാലി പറയുന്നു. സോറി, ഞാനും കൂടി കുഞ്ഞേച്ചി വിഷമിച്ചല്ലേ എന്ന് ശ്യാമ പറയുന്നു. ശാലിനി പറയുന്നു, എന്ന് നീ വിചാരിക്കുന്നു, പക്ഷേ നീ പറയുന്നത് കേട്ട് എനിക്ക് കൂടുതൽ ഊർജ്ജം ഉണ്ടായിട്ടേ ഉള്ളൂ. സത്യഭാമയുടെ മകന് ചുമടെടുക്കാമെങ്കിൽ കുടുംബശ്രീ ശാരദയുടെ മകൾക്ക് സിവിൽ സർവീസ് ഒന്നും കൂടി എഴുതാവുന്നതേ ഉള്ളൂ. എൻ്റെ ഭർത്താവിനോട് സ്നേഹവും ആദരവും ഒക്കെ വർദ്ധിക്കുവാ എനിക്ക്. വിഷ്ണുവേട്ടൻ ജോലി ചെയ്ത് ജീവിക്കുന്നതിൻ്റെ പേരിൽ മോളുടെ കൂട്ടുകാരികൾ ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ അതൊരു കുറച്ചിലായിട്ട് കാണണ്ട. ബാങ്കുകളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നും ഇരവിൽ വാങ്ങുകയും കൈയിട്ട് വാരുകയൊക്കെ ചെയ്യുന്ന കോടീശ്വരന്മാരെക്കാൾ അന്തസ്സുണ്ട്. കൂലിവേല ചെയ്ത് അന്തസ് ജീവിക്കുന്നവർക്ക്. അത് പറഞ്ഞ് നീ അവരുടെ വായ അടപ്പിച്ചേക്കണം എന്നൊക്കെ ശാലിനി പറയുന്നത് കേട്ട് ശ്യാമയുടെ വിഷമമെല്ലാം പോയി. ഇക്കാര്യം പറഞ്ഞ് ആർദ്രേനെ കളിയാക്കി, നാളെ കോളേജിൽ വെച്ച് കാണുമ്പോൾ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് ശ്യാമ പറയുന്നു. ശാലിനി പറയുന്നു, അതെ മോളെ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതൊക്കെ സംസാരിച്ചതിന് ശേഷം അവർ ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ച ശേഷം ശാലിനി വിഷ്ണു പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നു. എന്നിട്ട് പറയുന്നു, പാവം എന്നോടുള്ള വാശിക്ക് പച്ച വെള്ളം പോലും കുടിക്കാതെയായിരിക്കും ചുമടെടുക്കുന്നത്. അതേസമയം ഗോഡൗണിൽ ജോലിക്കാർക്കെല്ലാം കൂലി കൊടുക്കുകയാണ് മാനേജർ. ഓരോരുത്തർ ലൈനായിട്ട് വന്ന് ക്യാഷ് വാങ്ങിക്കുന്നു. എന്നാൽ അവസാനം വന്നത് വിഷ്ണുവും. വിഷ്ണുവിനും മാനേജർ ക്യാഷ് കൊടുക്കുകയാണ്. ആ പൈസയിൽ നോക്കി ഒന്ന് ചിരിക്കുകയാണ് വിഷ്ണു. മാനേജർ പറയുന്നു, അതെ ഇയാളൊന്ന് നിന്നേ, ഇന്നത്തെ കൂലി തന്നു, ഇയാൾക്ക് നാളെ മുതൽ ഇവിടെ ജോലിയില്ല. വിഷ്ണു പറയുന്നു, ഇല്ല ഞാൻ ജോലിയിൽ വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല. മാനേജർ പറയുന്നു, ഇയാൾ വീഴ്ച വരുത്തിയെന്നല്ല. വിഷ്ണു പറയുന്നു, പഴയ പിണക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വയ്ക്കരുത്. വിഷ്ണു ആകെ മാറിക്കൊണ്ടിരിക്കുക. അത് കേട്ട് മാനേജർ പറയുന്നു, എനിക്ക് വ്യക്തിപരമായുള്ള പ്രശ്നമല്ല ഇത്, മുതലാളിക്ക് തന്നെ നിർത്താൻ താല്പര്യമില്ല. വിഷ്ണു പറയുന്നു, അല്ല അദ്ദേഹമായിട്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഞാൻ ചുമടെടുത്തത് നന്നായിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചോളാം. അത് കേട്ട് മാനേജർ പറയുന്നു, സംസാരിക്കണമെന്നില്ല, നിങ്ങൾ നന്നായിട്ട് ചുമടെടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് നന്നായിട്ട് ബോധ്യവുമുണ്ട്. രണ്ടാളുടെ ജോലിയാണ് ഇന്ന് ഒരു ദിവസം നിങ്ങൾ ചെയ്തത്, പക്ഷേ സത്യഭാമയുടെ മകന് കൊടുക്കാൻ ഇവിടെ ജോലിയില്ല, അത് തന്നെയാണ് പ്രശ്നം. വിഷ്ണു പറയുന്നു, സത്യഭാമയുടെ മകനായിരുന്നെങ്കിൽ എനിക്കിവിടെ ജോലിക്ക് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. മാനേജർ പറയുന്നു, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരപേക്ഷയുള്ളൂ, ഞങ്ങളെ കുഴപ്പത്തിലാക്കരുത്. വിഷ്ണു പറയുന്നു, വിഷമത്തോടെ പറയുന്നു, ഇല്ല ഞാൻ പൊയ്ക്കോളാം, ഞാൻ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് വരില്ല, താങ്ക് യു എന്ന് പറഞ്ഞ് ആ കാശും കൊണ്ട് പുഞ്ചിരിയോടെ പോവുകയാണ് വിഷ്ണു അവിടെ നിന്നും. താൻ പറഞ്ഞതുപോലെ 1000 രൂപയുടെ പണിയൊക്കെ വിഷ്ണു ചെയ്തെങ്കിലും ഇനി ജോലിയില്ല എന്നറിഞ്ഞ വിഷ്ണു വളരെ വിഷമത്തിലാണ് അവിടെ നിന്നും മടങ്ങുന്നത്. എന്നിട്ട് ആ പൈസയിൽ നോക്കി വിഷമിച്ച് നിൽക്കുകയാണ് വിഷ്ണു. ആ സമയം ശാരദാമ്മയുടെ വീട്ടിൽ വളരെ വിഷമത്തോടെ ആലോചിച്ചിരിക്കുകയാണ് ശാരി. അവിടേക്ക് ശ്യാമ വരുന്നു. ശ്യാമ വന്നിട്ട് ശാരികയോട് പറയുന്നു, കുഞ്ഞേച്ചിക്കൊരു വല്യേച്ചിക്കൊരു കാര്യം അറിയാമോ? കുഞ്ഞേച്ചിയുടെ വലിയ സ്വപ്നമായിരുന്നല്ലോ സിവിൽ സർവീസ്, അത് പാസ്സാക്കാൻ കുഞ്ഞേച്ചിക്ക് പറ്റിയില്ല. ശാരി പറയുന്നു, അങ്ങനെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായി, ഇനി അവൾക്ക് കളക്ടറാകാൻ പറ്റില്ല അല്ലേ? ശ്യാമ പറയുന്നു, അങ്ങനെയൊന്നുമില്ല വല്യേച്ചി, പ്രിലിമിനറി പാസ്സായതല്ലേ, മെയിൻ എക്സാം ഇനിയും എഴുതാൻ പറ്റും. ശാരി പറയുന്നു, ഈ സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് അവൾ ഇനി എങ്ങനെയാണ് ആ കടമ്പ കടക്കുന്നത്? കഴിഞ്ഞ തവണ മനസ്സിന് താകാൻ പറ്റാത്ത അനുഭവങ്ങളുമായാണ് അവൾ പരീക്ഷ എഴുതാൻ പോയത്. ഇനി ഒരു പരീക്ഷ എഴുതാൻ പോയ അവളെ തോൽപ്പിക്കുന്നത് ഞാനായിരിക്കും. അത് കേട്ട് ശ്യാമ പറയുന്നു, വലിയേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ശാരി പറയുന്നു, ശാലിനിയുടെ മുന്നിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം ഞാനാ.
ഇതിനൊരു മറുപടി കണ്ടെത്തിയിട്ടേ അവൾക്കിനി മറ്റെന്തിലേക്ക് മനസ്സർപ്പിക്കാൻ പറ്റൂ. ശാരികയെന്ന് പറയുന്നത് ആർക്കും പരിഹാരം കാണാൻ പറ്റാത്ത ഒരു പരീക്ഷണമാണ്. ദൈവത്തിന് പോലും എന്തിനാ ഈ സൃഷ്ടി എന്ന് പോലും അദ്ദേഹം ആലോചിക്കുന്നുണ്ടാകും. നീ പേടിക്കണ്ട, ഞാനിനി റെയിൽവേ ട്രാക്കിലേക്കൊന്നും പോകില്ല. എന്നിട്ട് ശ്യാമയെ തൻ്റെ അടുത്തുനിന്നും പറഞ്ഞു വിടുകയാണ് വലിയച്ചി. വിഷമത്തോടെ ശ്യാമ ശാരികയെ നോക്കി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയും രാഘവനും സുസ്മിതയും ഹാളിലിരുന്ന് സംസാരിക്കുന്നു. സത്യഭാമ രാഘവനോട് പറയുന്നു, മിനിസ്റ്ററെ ഞാൻ അങ്ങോട്ട് പോയി കാണണമെന്ന്, പറ്റില്ല എന്ന് മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. വെള്ളിയാഴ്ച സമയം കണ്ടെത്തി ഇങ്ങോട്ട് വരാമെന്ന് സുസ്മിത പറയുന്നു. അങ്ങനെ തന്നെ വേണോ ആൻറ്റി? ആൻറ്റിയുടെ സ്റ്റാറ്റസ് കളയരുത്. അവിടേക്ക് കോഫിയുമായി പ്രീതി വരുന്നു. പൊന്നി വരാറല്ലേ ഇപ്പോൾ എന്ന് രാഘവൻ ചോദിക്കുന്നു. സത്യഭാമ പറയുന്നു, അവളുടെ ഭർത്താവിനെന്തോ സുഖമില്ലെന്ന്. സുസ്മിത പറയുന്നു, ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്നോണ്ടാ, വരാത്ത ദിവസം ശമ്പളമൊന്നും കുറയ്ക്കുന്നില്ലല്ലോ. ഒരു ദിവസത്തെ ക്യാഷ് പിടിച്ചു നോക്ക്, അപ്പോൾ എല്ലാ ദിവസവും വരാനൊരു ഉത്സാഹം ഉണ്ടാവും. രാഘവൻ പറയുന്നു, മനുഷ്യത്വം എന്നൊന്നില്ലേ സുസ്മിതേ നിനക്ക്? അസുഖം വന്നാൽ എന്താ ചെയ്യുക? സുസ്മിത പറയുന്നു, എൻ്റെ പോളിസി അങ്ങനല്ല അങ്കിളെ. നമ്മളൊരാൾക്ക് കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ നമ്മളുടെ അടിമയാ. നമ്മുടെ പണം കൊണ്ടല്ലേ അവരുടെ ഉപജീവനം കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ പിഴിയാവുന്ന അത്ര പിഴിയണം, എന്നാലേ മനസ്സിനൊരു തൃപ്തി കിട്ടും. ആ സമയത്താണ് വിഷ്ണു അവിടേക്ക് വരുന്നത്. വിഷ്ണുവിനെ കണ്ട രാഘവൻ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. മുകളിൽ നിന്ന് ശാലിനി വരുന്നു. വിഷ്ണു അവിടേക്ക് വന്നിട്ട് രാഘവൻ്റെ അനുഗ്രഹം വാങ്ങിക്കുന്നു. എന്താ മോനെ എന്ന് രാഘവൻ ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു, ഒരു വിശേഷം ഉണ്ടച്ചാ. എന്നിട്ട് കുറച്ച് സ്വീറ്റ്സ് എടുക്കുന്നു. എന്നിട്ട് വിഷ്ണു പറയുന്നു, ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത് സമ്പാദിച്ചു കൊണ്ടുണ്ടാക്കിയ സ്വീറ്റ്സാണ്. രാഘവൻ അത് വളരെ സന്തോഷത്തോടെ വാങ്ങിക്കുന്നു. എന്നിട്ട് പ്രീതിയെ നോക്കുന്നു. പ്രീതിയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശാലിനിക്കും ഒരു അഭിമാനമൊക്കെ ഉണ്ട്. പെട്ടെന്ന് വിഷ്ണു കയ്യിൽ പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുക്കുന്നു. എന്നിട്ട് രാഘവന് നേരെ നീട്ടിയിട്ട് പറയുന്നു, ആദ്യത്തെ ശമ്പളമാണ്. രാഘവൻ പറയുന്നു, അത് നീ നിൻ്റെ അമ്മയ്ക്ക് കൊടുത്തേക്ക് എന്ന് സന്തോഷത്തോടെയാണ് പറയുന്നത്. വിഷ്ണു സത്യഭാമയുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. സത്യഭാമ ഒരു പുച്ഛഭാവത്തിലൊക്കെ ഇരിക്കുന്നു. വിഷ്ണു സത്യഭാമയുടെ അരികിലേക്ക് പോകുന്നു. അമ്മേ എന്ന് പറഞ്ഞ് ആ പൈസ സത്യഭാമയ്ക്ക് നേരെ നീട്ടുകയാണ് വിഷ്ണു. സുസ്മിതയോട് സത്യഭാമ പറയുകയാണ്, സുസ്മിതയെ നമ്മുടെ അൽസേഷ്യൻ നായിക്ക് ഫുഡ് കൊടുത്തില്ലേ, അവിടുത്തെ പൈസയൊക്കെ കൊടുത്തോ? ഫുഡ് ഷോപ്പിലെ? ഇല്ല ആൻറ്റി എന്ന് സുസ്മിത പറയുന്നു. 2200, നീ അതൊന്ന് ഓൺലൈനിൽ അയച്ചു കൊടുത്താൽ മതി എന്ന് സത്യഭാമ പറയുന്നു. ശരി ആൻറ്റി എന്ന് സുസ്മിതയും പറയുന്നുണ്ട്. രാഘവൻ പറയുന്നു, ഭാമേ നീ ആ പണം വാങ്ങിക്ക്. അത് കേട്ട് സത്യഭാമ പറയുന്നു, എന്തിന്? സത്യഭാമയ്ക്ക് നെറ്റിയിൽ ഇങ്ങനെ പോറാനോ? വല്ലവനും വേണ്ടി അടിമപ്പണി ചെയ്ത് കിട്ടുന്ന പണം ഈ സത്യഭാമയ്ക്ക് വേണ്ട. വിഷ്ണു പറയുന്നു, വളരെ വിഷമത്തിലാണ് പറയുന്നത്, പണം ഞാനിവിടെ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ മേശയുടെ മുകളിൽ വെക്കുകയാണ്. എന്നിട്ട് വളരെ വിഷമത്തോടെ വിഷ്ണു ശാലിനിയെ നോക്കുന്നു. വിഷ്ണു മുകളിലേക്ക് കയറി പോവുകയും ചെയ്തു. പ്രീതിയും രാഘവനും ശാലിനിയും ഒക്കെ വളരെ വിഷമത്തിൽ നിൽക്കുന്നു. രാഘവൻ പറയുന്നു, ഭാമേ വളരെ മോശമായിപ്പോയി നീ കാട്ടിയത്. സുസ്മിത പറയുന്നു, അല്ല ആൻറ്റി പറഞ്ഞതിൽ എന്താ തെറ്റ്? ആൻറ്റിയെ അപമാനിക്കുമല്ലേ വിഷ്ണുവേട്ടൻ ഇപ്പോൾ ചെയ്തത്? ഈ വീട്ടിൽ ഒരാൾ ജോലിക്ക് പോവാന്ന് വെച്ചാൽ ഇവിടെ നിവൃത്തിയില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? ദേഷ്യത്തോടെ സുസ്മിത ആ പൈസ എടുക്കുന്നു. 1000 ഉലുവ എന്ന് പറഞ്ഞ് ആ പൈസ വലിച്ചു കീറാൻ ഒരുങ്ങുകയാണ് സുസ്മിത. പെട്ടെന്ന് സുസ്മിതയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് ശാലിനി. അങ്ങനെ അവർ പരസ്പരം ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.